ദേശാഭിമാനി മുഖപ്രസംഗം 2023 ജൂൺ 7. കോൺഗ്രസ് ചുവരെഴുത്ത് തിരിച്ചറിയണം. മതവിശ്വാസം വോട്ടാക്കി മാറ്റാൻ പാർലമെന്റ് പോലും യാഗശാലയാക്കിയ BJP എങ്ങനെയും 3ാം വട്ടം അധികാരം പിടിക്കാനുള്ള പുറപ്പാടിലാണ്. അത് സംഭവിച്ചാൽ ഭരണഘടനയും മതനിരപേക്ഷതയും അടക്കം രാജ്യത്തിന്റെ സർവനാശമായിരിക്കുമെന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകറാണ്. അതേസമയം രാജ്യത്തെ സംരക്ഷിക്കാൻ NDA പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യപോരാട്ട ചർച്ചകൾ രൂപപ്പെടുന്നുവെന്നത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്നാൽ ആ ഐക്യ പോരാട്ടത്തെ വേണ്ട ഗൗരവത്തോടെ കാണാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. കോൺഗ്രസ് ഇന്ന് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ ഐക്യവും നേട്ടവും BJPക്കെതിരായ മുന്നേറ്റത്തിലെ ഈടുവയ്പ്പുകളായി മാറുമെന്ന് അവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങളിലെ ഓരോ വീഴ്ചയും ദൗർബല്യവും ആ പോരാട്ടത്തെ പിറകോട്ടടുപ്പിക്കുമെന്നും തിരിച്ചറിയണം. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകൾ BJPക്കെതിരായ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് കനത്ത വിമർശമുയർന്നിട്ടും തിരുത്താൻ അവർ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെയാണ് രാജസ്ഥാനിൽ രൂക്ഷമായ സംഘടനാ പ്രശ്നങ്ങൾ. അത് പിളർപ്പിലേക്ക് എത്തുകയാണ്. സച്ചിൻ പൈലറ്റ് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 11 പിതാവ് രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷികത്തിലാകും പാർട്ടി പ്രഖ്യാപനം. പ്രഗതിശീൽ കോൺഗ്രസ് എന്നാകും സച്ചിന്റെ പാർട്ടിയുടെ പേരെന്നും റിപ്പോർട്ടുണ്ട്. ഇവിടെയും കോൺഗ്രസ് നേതൃത്വം BJPയോടും അതിന്റെ നയങ്ങളോടും എടുക്കുന്ന മൃദു സമീപനമാണ് പ്രശ്നം സൃഷ്ടിച്ചത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വസുന്ധര രാജയുടെ കാലത്തെ അഴിമതികളെ മൂടിവെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സച്ചിൻ പൈലറ്റിന്റെ പ്രധാന ആരോപണം. രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ ഈ തരത്തിലേക്ക് എത്തുന്നതിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിനും വലിയ പങ്കുണ്ട്. രാജസ്ഥാനിൽ ഭരണ കൈമാറ്റമെന്ന ആദ്യ ധാരണ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ലംഘിച്ചതോടെയാണ് സച്ചിൻ പൈലറ്റ് വിമത നീക്കവുമായി രംഗത്തെത്തിയത്. ഇത് രമ്യമായി പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ല. തുടർന്നാണ് അഴിമതിക്കെതിരായ 15 ദിവസത്തെ റാലിയുമായി സച്ചിൻ രംഗത്തെത്തുന്നത്. യാത്രയുടെ അവസാനം ജയ്പൂരിൽ നടത്തിയ മഹാറാലിയിൽ വസുന്ധര രാജ സർക്കാരിന്റെ കാലത്തെ അഴിമതികളിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടു. ഇതിനോടും കോൺഗ്രസ് നേതൃത്വവും ഗെലോട്ടും അനുകൂലമായല്ല പ്രതികരിച്ചത്. പിന്നാലെ രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 85 സെക്രട്ടറിമാരെ നിയമിച്ചതിൽ സച്ചിൻ പൈലറ്റിന്റെ അനുയായികളെ പുറന്തള്ളി. മന്ത്രി അശോക് ഗെലോട്ടിന്റെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഹിമ്മത് സിംഗ് ഗുർജാർ അടക്കം ഉൾപ്പെടുകയും ചെയ്തു. ഇവയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത്. ഒരു വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കോൺഗ്രസിന്റെ കയ്യിലുള്ള സംസ്ഥാനത്താണ് ഈ ഞാണിന്മൽ കളി. തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മറ്റൊരു സംസ്ഥാനമായ ഛത്തീസ്ഗഡിലും കഥയിൽ മാറ്റമില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവും നിലവിലെ ആരോഗ്യമന്ത്രിയുമായ TS സിംഗ് ദിയോയും മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലും തമ്മിലുള്ള പോര് രൂക്ഷമാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഊഴമിട്ടെടുക്കാനായിരുന്നു ഛത്തീസ്ഗഡിലും ധാരണ. എന്നാൽ കാലാവധി പകുതിയായപ്പോൾ ബാഗേൽ നിലപാട് മാറ്റി. ഭൂരിപക്ഷം MLA പിന്തുണയുള്ളതിനാൽ വഴി മാറാൻ ഒരുക്കമല്ലെന്ന് നിലപാടെടുത്തു. ദേവ് ഹൈക്കമാൻഡിനെ കണ്ട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ഗ്രൂപ്പ് പോര് അധികാരം നഷ്ടമാക്കിയ മധ്യപ്രദേശാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മറ്റൊരു സംസ്ഥാനം. കർണാടകത്തിൽ കോൺഗ്രസ് ജയത്തിന്റെ ശില്പിയായ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അഭ്യന്തരവും കിട്ടാത്തതിൽ അങ്ങേയറ്റം അതൃപ്തനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം BJP നേതാവ് സിദ്ധരാമയ്യയെ സ്വകാര്യമായി സന്ദർശിച്ചത് ഏറെ ഊഹാപോഹങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. BJP ഉയർത്തുന്ന വെല്ലുവിളികൾ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയെ പോലും തകർക്കുമ്പോഴാണ് കോൺഗ്രസിലെ ഈ ചക്കളത്തി പോരാട്ടമെന്നത് അങ്ങേയറ്റം പരിതാപകരമാണ്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയിലെ നേതൃസ്ഥാനത്തിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ ശ്രമം. രാഹുൽ ഗാന്ധിയുടെ സൗകര്യത്തിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ വരെ മാറ്റിവയ്പ്പിച്ചതും ഈ അവകാശം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കേരളത്തിലാകട്ടെ BJPക്കൊപ്പം ചേർന്ന് LDF സർക്കാരിനെതിരുള്ള സമരത്തിലാണ്. ചുരുക്കത്തിൽ BJP ഉയർത്തുന്ന അപകട ഭീഷണിയല്ല, മറിച്ച് ഇന്നും സ്വന്തം താല്പര്യങ്ങളാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്ന് വ്യക്തം.